നമസ്കാരം. എൻ്റെ ഇപ്പോൾ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ കുളിക്കാൻ വന്നതാന്ന് തോന്നുമെങ്കിലും ഞാനൊരു കഥ പറയാൻ വന്നതാണ്. കാരണം കഥകൾ ഇഷ്ടമില്ലാത്തവർ വളരെ ചുരുക്കമാണ്. നമ്മുടെ ഏത് പ്രായത്തിലാണെങ്കിലും ഏത് മാനസികാവസ്ഥയിലാണെങ്കിലും കഥകളെ നാം ഇഷ്ടപ്പെടാറുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ പുറകിലുള്ളതെല്ലാം കഥകളാണ്. നാളത്തെ തലമുറകൾക്ക് പറഞ്ഞു ചിരിക്കാനും കരയാനും ഓർത്ത് നെടുവീർപ്പെടാനും ഒക്കെയുള്ള കഥകൾ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ ബാക്കി വെച്ചിട്ട് പോകുന്നത് കുറച്ച് കഥകൾ മാത്രമാണ്. സംഗതി ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാനും പറയാൻ പോകുന്നു ഒരു കഥ, എൻ്റെ നാടിൻ്റെ കഥ. ഞാൻ ഈ കഥ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ അവതാരകനെന്നോ വിദൂഷകനെന്നോ അല്ലെങ്കിൽ യാത്രികനെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. കാരണം ഞാൻ ഈ കഥയിൽ ഒരു കഥാപാത്രമേ അല്ല, എൻ്റെ മുൻപിൽ കാണുന്ന കുറച്ച് സത്യങ്ങളെ എടുത്ത് അടുക്കി പെറുക്കി വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരാൾ മാത്രം. ഇന്നത്തെ സിനിമകളിലും ഡോക്യുമെൻ്ററികളിലും സീരിയലുകളിലുമെല്ലാം കഥ പറഞ്ഞു തുടങ്ങുന്നതാണ് രീതി. ഞാൻ ആ ശൈലി അനുകരിച്ചുകൊണ്ട് പറയാൻ പോകുന്ന കഥ അയ്യപ്പൻ കോവിൽ ഗ്രാമപഞ്ചായത്തിൽ നിന്ന്. കാരണം ഒരു തുടക്കത്തിന് ഏറ്റവും ബെസ്റ്റ് ഇതാ, പെരിയാറിൻ്റെ തീരത്തെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിലാണ്. ഈ ഇരുനില മാളികയിൽ നിന്നാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. കഥയിലെ തറവാട് വീട്. കാലാകാലങ്ങളായി ഒരുപാട് കാർണവന്മാർ ഭരിച്ച് വിജയിച്ച വീട്. ശരിക്കും ഈ തറവാട് വീടിൻ്റെ ഉമ്മറത്തെ ചാരുകസേരി നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു കാർണവരെ നാം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഇപ്പോൾ നമ്മെ സ്വീകരിക്കുന്നത് ഈ നീളൻ വരാന്തയിൽ അതിഥികളെ കാത്തുകിടക്കുന്ന കസേരകളാണ്. നീളൻ വരാന്തയുടെ ഒരറ്റത്ത് പ്രജകളുടെ സങ്കടങ്ങളും പരാതികളും ഒക്കെ കേൾക്കുന്നതിനായി ഒരു കാര്യസ്ഥ ബംഗ്ലാവ്. ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടതെങ്കിലും നമുക്ക് ഈ തറവാടിനെ പഞ്ചായത്ത് ഓഫീസെന്നും കാര്യസ്ഥ ബംഗ്ലാവിനെ ഹെൽപ്പ് ഡെസ്ക് എന്നും വിളിക്കാം. ഇത് മാത്രമല്ല കേട്ടോ, ഈ മതിൽക്കെട്ടിനുള്ളിൽ മറ്റ് അനേകം കൊച്ചു കൊച്ചു ബംഗ്ലാവുകളും ഉണ്ട്. നമുക്ക് അവിടുത്തെ താമസക്കാരെയും ബംഗ്ലാവിനെയുമൊക്കെ വിശദമായി പരിചയപ്പെടുന്നതിന് മുൻപ് ചുവരിൽ പ്രതാപത്തോടെ കാണുന്ന ഈ ഭൂപടത്തിലൂടെ ഒന്ന് യാത്ര ചെയ്യാം. അയ്യപ്പൻ കോവിലും ആനവിലാസവും വില്ലേജുകളായുള്ള 42.68 ചതുരശ്ര കിലോമീറ്ററിൽ പരന്നു കിടക്കുന്ന 13,000 പ്രജകൾ അധിവസിക്കുന്ന ഇടുക്കി ജില്ലയിലെ അതിമനോഹരമായ ഒരു കാർഷിക ഗ്രാമം അയ്യപ്പൻ കോവിൽ. 13 വാർഡുകളാൽ തിരിക്കപ്പെട്ടിരിക്കുന്ന ഇവിടം കാർഷിക മേഖലയുടെ ഈറ്റില്ലമായി അറിയപ്പെടാറുണ്ടെങ്കിലും ഇന്ന് വിനോദ വിദ്യാഭ്യാസ വ്യാപാര മേഖലകൾക്കും പേരുകേട്ട ഒരിടം തന്നെയാണ് അയ്യപ്പൻ കോവിൽ. ഇവിടുത്തെ പ്രജകളിൽ 80% ആളുകളും കർഷകരോ കർഷക തൊഴിലാളികളോ ആണ്. ബാക്കിയുള്ള 20% മാത്രമാണ് ഉദ്യോഗസ്ഥരും കച്ചവടക്കാരുമൊക്കെ. അതുകൊണ്ട് ധൈര്യമായി എനിക്ക് ഈ നാടിനെ കാർഷിക ഗ്രാമം എന്ന് വിളിക്കാം. ഹൈറേഞ്ചിൻ്റെ സ്വന്തം സുഗന്ധവ്യഞ്ജനങ്ങളായ ഏലവും കുരുമുളകും ഇഞ്ചിയും എന്ന് വേണ്ട തെങ്ങും റബ്ബറും കാപ്പിയും പച്ചക്കറികളുമൊക്കെ സുലഭമായി വിളയുന്ന ഒരു നാട്. ഇവയൊക്കെ വളരാൻ വേണ്ട പ്രോട്ടീനും അന്നജവും കാൽസ്യവും ഒക്കെ സമൃദ്ധമായി നൽകി ഗ്രാമത്തിൻ്റെ തെക്ക് വടക്ക് പടിഞ്ഞാറ് വശങ്ങളെ തഴുകി ഒഴുകുന്ന പെരിയാർ എന്ന സുന്ദരി. വിശാലമായ ഈ പെരിയാറും ഇതിൻ്റെ കരയിലെ ഈ മൊട്ടക്കുന്നുകളും ഇതിൽ മേഞ്ഞു നടക്കുന്ന ഈ കാലികളെയും ഒക്കെ കാണുമ്പോൾ ഇങ്ങോട്ടൊരു യാത്ര വന്നാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടാവുമല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടൂറിസത്തിനും നല്ല സാധ്യതകളുണ്ട്. ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ഈ മൊട്ടക്കുന്നുകളും പെരിയാറുമൊക്കെ. ഇവയെ നമുക്ക് വിശദമായി പിന്നീട് പരിചയപ്പെടാം. എന്തായാലും നമുക്ക് ഈ ചെമ്മൺ പാത വിട്ട് ടാറിംഗ് നേരത്തിലേക്ക് ഇറങ്ങാം. അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്തെ ഒരു നാൽക്കവലയാണ് മാട്ടുകെട്ട. റോഡിന്റെ ഇരുവശങ്ങളിലും നിറം മങ്ങാത്ത ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ച വ്യാപാരശാലകളും പഴം പച്ചക്കറി മത്സ്യ മാർക്കറ്റുമൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. ഒപ്പം ഈ നാടിൻ്റെ സാംസ്കാരിക സ്പന്ദനത്തിന് അരനൂറ്റാണ്ട് പഴക്കം നൽകിയ ഒരു ഗവൺമെൻറ് സ്കൂൾ. കാഞ്ചിയാറും ഉപ്പുതറയും വണ്ടൻമേടും കുമളിയുമൊക്കെ അതിർത്തി പങ്കിടുന്ന അയ്യപ്പൻ കോവിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണ സിരാകേന്ദ്രമാണ് ഇത്. 12 വിദ്യാലയങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പഞ്ചായത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സ്കൂളുള്ളതും മേരികുളമെന്ന ഈ നാട്ടിലാണ്. ഒപ്പം ഈ നാട്ടിലെ പ്രജകളുടെ വിശ്വാസത്തിൻ്റെ നിലവറ തുറന്ന പുണ്യ പുരാതനമായ ഒരു ദേവാലയവും. അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിൻ്റെ വ്യാപ്തി മനസ്സിലാവുന്നത്
വ്യാപാര കേന്ദ്രങ്ങളായ ആനവിലാസവും ചപ്പാത്തും കാണുമ്പോഴാണ്. കാരണം ഈ പഞ്ചായത്തിലെ 459 വ്യാപാര സ്ഥാപനങ്ങളിൽ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശങ്ങളിലാണ്. ഇവയ്ക്കെല്ലാമൊപ്പം പ്രജാക്ഷേമ തൽപരത്തിനായി 11 സർക്കാർ സ്ഥാപനങ്ങളും 5 ദേശസാൽകൃത ബാങ്കുകളും 273 കുടുംബശ്രീ യൂണിറ്റുകളും ഇന്ന് ഈ നാട്ടിലുണ്ട്. 19 ഭരണസമിതി അംഗങ്ങളും 27 ഓഫീസ് ജീവനക്കാരും ഈ നാടിൻ്റെ വികസനത്തിനായി ഒരേ മനസ്സോടെ കൈകോർത്തിരിക്കുന്ന ഈ തറവാട് വീടിൻ്റെ ഇപ്പോഴത്തെ കാർണവന്മാർ ഇവരാണ്. ഒരുപക്ഷെ ഈ പുതുതലമുറയിലെ നായകന്മാർ. അയ്യപ്പങ്കൂൽ ഗ്രാമപഞ്ചായത്തിന് കുടിയേറ്റ കാലത്തോളം ചരിത്രമുള്ളൊരു പഞ്ചായത്താണ് അയ്യപ്പങ്കൂൽ. 1947 ശേഷം കേരളത്തെ വില്ലേജ് യൂണിയൻ ഉണ്ടായപ്പോൾ ഉപ്പേറ കേന്ദ്രമായി പഞ്ചായത്ത് രൂപീകരിക്കപ്പെട്ടു. 1983 ആദ്യ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉപ്പേറ, അയ്യപ്പങ്കൂൽ, കട്ടപ്പന, കാഞ്ചിയാർ എന്നീ പ്രദേശങ്ങൾ കൂടുന്നതായിരുന്നു അന്നത്തെ പഞ്ചായത്ത്. ആ പഞ്ചായത്ത് ഉപ്പേറ പഞ്ചായത്താണ് രൂപീകരിച്ചത്. 62 ഉപ്പേറ പഞ്ചായത്ത് വിഭജിച്ച് അയ്യപ്പങ്കൂൽ പഞ്ചായത്ത് രൂപം കൊണ്ടു. കട്ടപ്പന ബ്ലോക്കിൽ ഉൾപ്പെട്ട അയ്യപ്പങ്കൂൽ ഗ്രാമപഞ്ചായത്ത് 1977 രൂപീകൃതമായത്. കാർഷിക മേഖലയെ കർഷകർ ഏറെയുള്ള അയ്യപ്പങ്കൂൽ ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ പദ്ധതികൾക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. 72-73 പഞ്ചായത്തിൻ്റെ അവസാനം കാഞ്ചിയാറ്റിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. പിന്നെ തുടർന്ന് കോടതി ഉത്തരവിലൂടെ കാഞ്ചിയാർ പഞ്ചായത്ത് വിഭജിച്ച് പുതിയ ഹേമംപാലി പഞ്ചായത്ത് രൂപീകരിച്ചു. ഹേമംപാലി പഞ്ചായത്ത് രൂപീകരിച്ചതിന് ശേഷം അയ്യപ്പങ്കൂൽ പഞ്ചായത്ത് എന്ന പേര് മാറ്റുന്നതിന് വേണ്ടി അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ഇടപെട്ടുകൊണ്ടാണ് പിന്നീട് ഹേമംപാലി പഞ്ചായത്തിൻ്റെ പേര് മാറ്റി അയ്യപ്പങ്കൂൽ എന്നാകുക. ഇതാണ് ഇന്നത്തെ അയ്യപ്പൻ കോവിൽ ഗ്രാമപഞ്ചായത്തെങ്കിൽ ഇതിനൊരു ചരിത്രമുണ്ട്. കടന്നുവരവുകളുടെ, വെട്ടിപ്പിടിക്കലുകളുടെ, പടപെട്ടലുകളുടെ ചരിത്രം. ഒരുപക്ഷെ ഇനി അങ്ങോട്ട് നമ്മൾ അറിയുവാനും പറയുവാനും പോകുന്നത് ഈ കഥകളാണ്. എൻ്റെ നാടിൻ്റെ കഥ. സമുദ്രനിരപ്പിൽ നിന്നും 2300 ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അയ്യപ്പൻ കോവിൽ ഗ്രാമപഞ്ചായത്ത് 1977 ഒരു സ്വതന്ത്ര പഞ്ചായത്തായി രൂപീകൃതമാവുന്നത്. ആദ്യകാലങ്ങളിൽ അയ്യപ്പൻ കോവിലും കാഞ്ചിയാറും ഉപ്പുതറയും കട്ടപ്പനയുമൊക്കെ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തിക്കുള്ളിലായിരുന്നു. നൂറ്റാണ്ടുകളായി കുടിയേറിയ ആളുകൾ, കാർഷിക വൃത്തിയെ ഉപജീവന മാർഗമായി കണ്ടിരുന്നവർ, പഞ്ചായത്തിൻ്റെ ആകെ വിസ്തീർണത്തിൽ പകുതിയിലേറെ ഏലവും തേയിലയും കാപ്പിയുമൊക്കെ കൃഷി ചെയ്യുന്നതിനായി ഇവർ ഉപയോഗിച്ചു. എല്ലാ കൃഷികൾക്കും അനുയോജ്യമായ മണ്ണും കാലാവസ്ഥയും പ്രയോജനപ്പെടുത്തി കുടിയേറിയും കുടിയേറ്റപ്പെട്ടും ഏറെ കഷ്ടതകൾ സഹിച്ച് ഇവർ ഇവരുടെ ജീവിതം കെട്ടിപ്പടുത്തു. എന്നാൽ ഇതിനും മുൻപേ അയ്യപ്പൻ കോവിലിന് മറ്റൊരു കഥയുണ്ട്. പഴമയുടെ, പാരമ്പര്യങ്ങളുടെ പൈതൃകങ്ങൾ അടങ്ങിയ ഒരു കഥ. രാജകുടുംബ വാഴ്ചയോളം പഴക്കമുള്ള കഥ. ഇന്ത്യയിൽ രാജവാഴ്ച നിലനിന്നിരുന്ന കാലം. തമിഴ് തിരുവിതാംകൂർ രാജവംശങ്ങളുടെ സാന്നിധ്യത്താലും വാഴ്ചയാലും സനാതനമാക്കപ്പെട്ട ഒരു നാടായിരുന്നു അന്ന് ഈ അയ്യപ്പൻ കോവിൽ. രാജകുടുംബങ്ങളുടെ പല മർമ്മപ്രധാനമായ തന്ത്രങ്ങൾക്കും വേദിയാക്കപ്പെട്ട മണ്ണ്. പെരിയാറിൻ്റെ തീരത്തെ മടൽത്തിട്ടകളിൽ അവർ ആയോധന കലകളും അഭ്യാസമുറകളും പരിശീലിച്ചു. വടക്കൻ പാട്ടുകളിലെ ചന്തുവിനെയും ഉണ്ണിയാർച്ചയും അനുസ്മരിപ്പിക്കും വിധം അവരുടെ ഉറുമികൾ മണൽത്തരികളിൽ അഗ്നിപ്പൊട്ട് ചാലിച്ചു. വിരസത തോന്നുന്ന നിമിഷങ്ങളിൽ കാനന ഭംഗിയിൽ ഒരു നായാട്ട്, പേടിച്ചരണ്ട കലമാനിൻ്റെ തുടകളിൽ അസ്ത്രങ്ങൾ പായിച്ച് വേട്ട ചെയ്ത് രസിച്ചിരുന്ന ഈ രാജാക്കന്മാർക്ക് അന്ന് ഈ നാടൊരു ഒളിസങ്കേതമായിരുന്നു. ശത്രുക്കളുടെ കണ്ണുകളിൽ പൊടിയിട്ട് രാജധാനികളിലെ രഹസ്യ തുരങ്കങ്ങൾ വഴി ദിനരാത്രങ്ങൾ സഞ്ചരിച്ച് എത്തിച്ചേരാവുന്ന ഒരു ഒളിസങ്കേതം. ആ ഓർമ്മകളുടെ ബാക്കിപത്രം പോലെ മധുരയിലെ മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു തുരങ്കം ഇവിടെ ഇപ്പോഴുമുള്ളതായി ആളുകൾ വിശ്വസിക്കുന്നു. ഐതിഹ്യ പെരുമയുടെ ഈ ചരിത്രത്താളുകളിൽ ബാക്കിയായത്
ഭൂതകാല ശിലകളും കുത്തുവേലകളും മാത്രമാണ്. എന്നാൽ രാജവാഴ്ചയുടെ അന്ത്യത്തിൽ പെരിയാറിന്റെ കരയിൽ അയ്യപ്പൻ കോവിൽ എന്ന ഈ സുന്ദരി തനിച്ചായി. കൂട്ടം കൂടി നിൽക്കുന്ന മുളങ്കമ്പുകളുടെ സംഗീതത്തിൽ ആനക്കുട്ടന്മാർക്ക് നടന്നുല്ലസിക്കാൻ പറ്റിയ നല്ലൊരു വനപ്രദേശമായി പിന്നീടിത് മാറി. പിന്നീടെപ്പോഴോ കുടിയേറ്റ ചരിത്രത്തിന്റെ കാഹളവും ഈ മണ്ണിൽ മുഴങ്ങിക്കെട്ടു. പല മേഖലകളിൽ നിന്നായി കുടിയേറി പാർത്തവർ ഈ വന്യമൃഗങ്ങളോട് പടവെട്ടി അവരുടെ ജീവിതം ആരംഭിച്ചു തുടങ്ങി. ഒപ്പം തിരുവിതാംകൂർ രാജാവിന്റെ കാലത്ത് പ്രജകൾക്ക് പതിച്ചു നൽകപ്പെട്ട ഭൂമി കിട്ടിയവരും സർക്കാരിന്റെ പ്രത്യേക പദ്ധതി പ്രകാരം കുടിയേറിയ കർഷകരുമൊക്കെ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. വന്യമൃഗങ്ങളോടുള്ള ഭയം നിമിത്തം ഏറുമാടങ്ങളിലും മറ്റുമാണ് ഇവർ അധിവസിച്ചിരുന്നത്. ചില രാത്രികളിലെ കാട്ടാനകളുടെ വന്യമായ അലർച്ചയും പകലുകളിൽ കൃഷിയിടങ്ങളിൽ പതിയിരിക്കുന്ന പെരുമ്പാമ്പുകളുമൊക്കെ ഇവരുടെ ജീവിതചര്യയുടെ ഭാഗമായി. നെൽകൃഷിയാണ് ഇവിടങ്ങളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെട്ടിരുന്നത്. ഒപ്പം വാഴയും മരച്ചീനിയും കാച്ചിലുമൊക്കെ. വൈകുന്നേരങ്ങളിലെ ആനന്ദം മൊട്ടക്കുന്നുകൾക്ക് നടുവിലെ ചെമ്മണ്ണു വിരിച്ച പാതയോരത്തെ പുല്ലുമേഞ്ഞ പീടികയായിരുന്നു. സൊറ പറഞ്ഞും അന്നന്നത്തെ വീരസാഹസിക കഥകൾ പറഞ്ഞും വെടിവട്ടങ്ങൾ പൊട്ടിച്ചും അവരാ പീടിക മുറിയുടെ ചുറ്റുമുള്ള സ്ഥലത്തിന് ഒരു പേരിട്ടു, മാട്ടുക്കട്ട. ഈ സ്ഥലത്തിന് ഇങ്ങനെ ഒരു പേർ നൽകാൻ കാരണമായി ഇന്നത്തെ തലമുറയിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് വന്യമൃഗങ്ങളെ ഭയപ്പെടാതെ മാടുകൾക്ക് എന്ന് പറഞ്ഞാൽ കന്നുകാലികൾക്ക് കൂട്ടം കൂടി നിൽക്കാൻ പറ്റിയ ഒരു പ്രദേശമായിരുന്നു ഇത്. അതുകൊണ്ടാണ് അത്രേ മാടുകളുടെ കൂട്ടം എന്നർത്ഥം വരുന്ന മാട്ടുക്കട്ട എന്ന പേർ വീണത്. സംഗതി എത്രത്തോളം സത്യമാണെന്നൊന്നും എനിക്കറിയില്ലെങ്കിലും ഈ കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് നമ്മുടെ മാട്ടുക്കട്ട. പിന്നീടും കുടിയേറ്റവും വെട്ടിപ്പിടിക്കലും ഒക്കെ നടന്നു. ചിലർ 200 രൂപയ്ക്കും 250 രൂപയ്ക്കുമൊക്കെ ഭൂമി വാങ്ങിക്കൂട്ടുകയും ചെയ്തു. ആപത്തുകളിലൂടെ വരുമ്പോഴേ ആറ് നിക്കര മുഴുവൻ വനങ്ങളാണ്. വനം കാട്ടുപോത്ത്, മ്ലാവ്, കേഴ, കാട്ടുമൃഗങ്ങളെല്ലാം വകകളുണ്ട്. എന്നെ തീരത്തുണങ്ങാൻ വരും. ആ വേലുടക്കും ഇതേ വേലത്തുകളുണ്ട്. നല്ല പോതപെട്ടില്ല ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ടെങ്കിൽ പോത പറിച്ച് ഇങ്ങനെ കൈക്കിട്ടടിക്കുക, പായ് വെക്കുക. ഞങ്ങളെല്ലാം ഇത്തിരി ദൂരെ തന്നെ കാണും. ഞങ്ങളുടെ വീട്ടിൽ നിന്നുണ്ട്. സന്ധ്യ അവിടെ വരും ഞാൻ. അല്ലാതെ ഒരു ഒരു ദാക്ഷിണ്യമില്ല. മയങ്ങി കഴിയുമ്പോൾ ആന അവിടെ വരും. ആ നീ ഏറും ഇവിടെ ഉണ്ട് നിലമാടം. അതേലാളുണ്ട്. അവരുടെ കാർച്ച കേൾക്കാം. ഇവിടെ രണ്ടു കൊല്ലം വന്നു, പിന്നെ വന്നില്ല. ഇവിടെ ആകെ മൊത്തം ഭയങ്കര വനവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ആനക്കുഴി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ആനക്കുഴിയൊക്കെ ഉണ്ടായിരുന്നു. അന്നിവിടെ നമ്മുടെ ഒരു ഒരേക്കർ സ്ഥലമൊക്കെ കിട്ടണമെങ്കിൽ 100-200 രൂപ കൊടുത്താൽ മതി. ഞങ്ങളിവിടെ വന്ന ഒരു പ്ലോട്ട് മേടിച്ചത് 250 രൂപയ്ക്കാണ്. ഒരു പ്ലോട്ടെന്ന് പറയുമ്പോൾ 2.5 ഏക്കർ. അന്ന് നമ്മുടെ ഈ ഭാഗത്ത് സിറ്റികൾ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ മാട്ടിക്കട്ട 1-2 കടയോ ഉണ്ടായിരുന്നു. ആനക്കുഴിക്കലും ഒരു കടയോ ഉണ്ടായിരുന്നു. അന്ന് ജീവിത രീതി എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾക്ക് ആർക്കും പണികളും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാളൊക്കെ ആയിട്ട് പണിയുന്നത്. പണിയെന്ന് പറഞ്ഞാൽ പണിക്കൂലി കൊടുക്കാൻ കാശില്ല. അന്ന് ഒരാൾ പണിതിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത്, ഞാൻ എൻ്റെ ഓർമ്മ വെച്ചപ്പോൾ ഞാൻ 6 അണയ്ക്ക് പണിതിട്ടുണ്ട്. അത് 2.5 രൂപ വരെ ഏലക്കാട്ടി പണിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയായിരുന്നു ഇവിടുത്തെ ജീവിത രീതികൾ. അല്ലാതെ അന്ന് വളരെ കഷ്ടപ്പാടായിരുന്നു. ഒരു കാലഘട്ടം തന്നെ ദാരിദ്ര്യം പിടിച്ച കാലഘട്ടമായിരുന്നു ആ ഒരു കാലഘട്ടം. ദാരിദ്ര്യത്തിൻ്റെ, കഷ്ടതയുടെ, അരിഷ്ടിതാവസ്ഥയുടെ കാലഘട്ടമായിരുന്നു അത്. ഒരു വീട്ടിൽ തന്നെ 10-12 മക്കൾ. അവർക്കാകെയുള്ള ആശ്വാസം മരച്ചീനിയും കാന്താരിമുളകും. അതിൽ പകുതിയും പന്നിക്കൂട്ടങ്ങൾ കട്ടുതിൽ. ചിലർ കപ്പയും നെല്ലുമൊക്കെ വിറ്റുകിട്ടിയ കാശുകൊണ്ട് കാലിപരിചരണവും തുടങ്ങി. അതിൽ പ്രമുഖനായിരുന്നു നമ്മുടെ മാത്തൻ ചേട്ടനും കുടുംബവും. മാത്തൻ ചേട്ടനെ നമ്മൾ പ്രത്യേകമായി പരിചയപ്പെടേണ്ടതുണ്ട്. കാരണം ആൾ അന്നത്തെ ഒരു ഹീറോയാണ്, പട്ടാളക്കാരനായ പരിഷ്കാരി. എന്തായാലും മാത്തൻ ചേട്ടൻ്റെ കൂടുതൽ വിശേഷണങ്ങൾ നമുക്ക് മകനിൽ നിന്ന് അറിയാം. അന്ന് അച്ഛൻ പട്ടാളക്കാരനായിരുന്നു. അവിടെ കിടച്ചൊരു കൊലക്കേസൊക്കെ നടത്തി അന്ന് അന്നത്തെ കാലത്ത്. അതാണ് ഇവിടെ നിന്ന് പോരാൻ കാരണം. ജോലിയും വിട്ടേച്ച് പോന്നു. ഇവിടെ വന്ന് ഇച്ചിരി കഷ്ടപ്പെട്ടൊക്കെ പണി ചെയ്തു. ആദ്യം ഒരേക്കർ സ്ഥലം മേടിക്കുന്നു. അതുകൊണ്ട് പുല്ലുകാടായിരുന്നു മേടിക്കുമ്പോൾ. വെട്ടി തെളിച്ച് വാരിച്ചുവിട്ട്
രണ്ടാം അണ്ടർപടി വിത്ത് വാരി എറിഞ്ഞ കളച്ചു അത് കളയാലം പറിച്ച് വളഞ്ഞു വന്നപ്പം 175 പേർ നെല്ല് കിട്ടി. അത് നെല്ല് അന്ന് മില്ലൊന്നുമില്ല ഇവിടെ, മില്ല് ഇവിടെയെങ്കിലും ആരിനെങ്കിലും അക്കരയില്ല. കുത്തുക ഉറക്കമുണ്ട് അമ്മയപ്പനോട് കുത്തി അരിയാക്കി വിറ്റ് അതുകൊണ്ട് ഒരരുമ മേടിച്ച് 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 40 അരുമയായി. 1940s പട്ടാളക്കാരനായ മാത്തൻ ഗർഭിണിയായ തൻ്റെ ഭാര്യയെയും മുലകുടി മാറാത്ത 3 മക്കളുമായി ഈ മല കയറുന്നു. നാട്ടിൽ താൻ ഉൾപ്പെട്ടിട്ടുള്ള ഒരു അടിപിടി കേസിൽ നിന്ന് രക്ഷ നേടുന്നതിനായുള്ള ഒളിച്ചോട്ടം. പകുതിയിലേറെ ദൂരം നടന്നു, കുറേ ദൂരം കാളവണ്ടിയിൽ യാത്ര ചെയ്തുമൊക്കെ മാത്തൻ ചേട്ടനും കുടുംബവും അയ്യപ്പൻ കോവിലിലെ ഏറുമാടത്തെത്തി. ആനകളെയും മറ്റു വന്യമൃഗങ്ങളെയും ഒക്കെ കണ്ട് തെല്ല് ഭയം തോന്നിയെങ്കിലും നാട്ടിലെത്തിയാൽ ഇനി എന്ത് ചെയ്യാനെന്നുള്ള വിചാരം കൊണ്ട് മാത്തൻ ചേട്ടൻ ഇവിടെ തൻ്റെ ജീവിതം തുടങ്ങി. പേടി എന്ന് പറഞ്ഞാൽ അച്ഛനെ ഈ കൊലകേസ് നടന്നു പറഞ്ഞില്ലേ, കൊടുമണ്ണ ഞങ്ങൾ എലന്തൂരാ എൻ്റെ അപ്പൻ്റെ വീട്, അമ്മയോട് കുഴഞ്ചേല്ല മനസ്സിലായി. അപ്പം എൻ്റെ അമ്മയുടെ ഏറെ കേട്ടിരിക്കുന്നത് ഈ കൊടുമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങാടിക്കൽ അവിടെ ഒരു ഒറ്റത്തേക്ക് ചന്തയുടെ ഇങ്ങ വളവിലെ ഒരു തുണ്ടുവനമാണ്. ആ വനത്തിൻ്റെ ഇങ്ങ മുറിക്കാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ അമ്മയുടെ ഏറെ കേട്ട് തന്നെ അവരെ അവരുടെ കൂട്ടിൽ താന്നുളക്കാരെന്ന് പറയും. ഈ വരുമെന്ന് അച്ഛാണ് ഞങ്ങൾ അവിടെ എന്തോര സ്ഥലം വയ്ക്കാൻ നേരത്തെ പറഞ്ഞില്ല. നീ ഇനി പട്ടാളത്തിന് പോകണ്ട, യുദ്ധകാലമല്ല, ഈ കുഞ്ഞുങ്ങളെ ഇട്ടേച്ച് പോകണ്ട, നമുക്കിവിടെ വേറെ അന്ന് ഈ ബ്ലാക്ക് അടിയുടെ സമയമാണ്, ഈ അരി ഇതൊക്കെ പുറത്തോട്ട് കാണുക വേണ്ടി. അന്നത്തെ ഇന്നത്തെ പോലെ മുതുകാളൊന്നുമല്ല, അതുള്ള ഊരുകുട്ടന്മാരാണ്. കൂണ്ട് മൂട്ട ലോഡ് കെട്ടിച്ച് കമ്പാസെട്ട് കാറിന് മുന്നേ പോകുന്ന ഇത് കാറ മൂലികളാണ്. ഏ അങ്ങനെ തൊഴിൽ തുടങ്ങാമെന്ന് പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ആ സ്ഥലം അവിടെ പേര് 3-4 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു, കൃഷി പാട്ടത്തിന് കൊടുത്ത് അവരിറങ്ങി മാറാൻ വന്നു. കാരണവരെ ഒന്നും പറഞ്ഞാൽ വെട്ടിക്കുറയ്ക്കൊക്കെ പോകുന്ന അങ്ങനെ പോയി. ഇനി അവിടെ അവിടെ കൊടക്കേസ് നടന്നു, പിന്നെ അവിടെ ജീവിക്കാൻ കഴിയുന്ന അവർക്ക് പോകുന്ന. വർഷങ്ങൾ പിന്നിട്ട് തുടങ്ങിയപ്പോഴേ വികസനങ്ങൾ മാട്ടുക്കട്ടയിൽ തഴുകുവാൻ തുടങ്ങി. കുടിയേറ്റ കർഷകരുടെ മക്കൾക്കായി ഉപ്പുതറയിൽ ഒരു ഗവൺമെൻറ് സ്കൂൾ നേരത്തെ തന്നെ സജ്ജമായിരുന്നെങ്കിലും കാലം കഴിയും തോറും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് സ്കൂളിലേക്ക് എത്തിപ്പെടുവാനുള്ള മാർഗങ്ങളും തെളിഞ്ഞു തുടങ്ങി. വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വവും ആവശ്യകതയും പേറി ദിവസേന കുട്ടികൾ സ്കൂൾ മുറ്റത്തേക്ക് ഓടിത്തുടങ്ങി. മാട്ടുക്കട്ടയാണെങ്കിൽ കൂടുതൽ പരിഷ്കാരണിയെ, ഇപ്പോഴാണെങ്കിൽ സർവ സജ്ജീകരണങ്ങളോടും കൂടിയ ഒരു ബീഡി തെറുപ്പ് പീടിക സുസജ്ജയായി കർഷകർക്കൊപ്പം ഉണ്ട്. ഒപ്പം വലിയ കുഴപ്പമില്ലാത്ത ഒരു മാർക്കറ്റ്. അല്ല അന്ന് ഇവിടെ ടൗൺ മാറ്റക്കട്ടില്ല, അങ്ങനെ വകുപ്പ് കൂടിയില്ല, അത് കഴിഞ്ഞുണ്ടായതാ. താഴെക്കടയിൽ പിന്നെ ചന്തയും ലോട്ടിലോട്ടും എല്ലാം ഉണ്ടായത് പിന്നെ അന്നും മാട്ടക്കട്ടയിലാണ്. അവിടെ ആ ഒരു പടിഞ്ഞാറാണെന്ന് പറഞ്ഞൊരു ഒരു പുള്ളിയുണ്ട്, അന്ന് ഈ വീട് തീർക്കുക, 15 പേര് 16 പേരെ ഇരുന്ന് വീട് തീർക്കുക ഈ പുള്ളിയുടെ കടയിൽ. ഒരു കടയിലാണെന്ന് ഓർമ്മ. ആ അതായാലും 1500 വീട് ഒരുത്താൻ തീർക്കും. നാടും പരിസരവും വികസിച്ചു തുടങ്ങിയതോടെ വിശ്വാസികൾക്കായി അമ്പലങ്ങളും ദേവാലയങ്ങളും ഉയർന്നു തുടങ്ങി. എന്നാൽ ഇവിടെ ആരും കുടിയേറുന്നതിന് മുൻപേ രാജവംശക്കാലത്തോളം ഒരുപക്ഷെ അതിനേക്കാളേറെ പഴക്കമുള്ള ഒരു ക്ഷേത്രം അയ്യപ്പൻ കോവിൽ അയ്യപ്പ ക്ഷേത്രം. സംഗതി ഇങ്ങനെയൊക്കെ പൊടിപൂരമായിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ മാത്തൻ ചേട്ടൻ്റെ വീട്ടിലും അംഗസംഖ്യ കൂടിത്തുടങ്ങി. മുൻകോപിയായ മാത്തൻ ചേട്ടൻ്റെ കോപവും നാൾക്കുനാൾ വർദ്ധിച്ചു. മക്കളാരും വിദ്യാഭ്യാസമോ വിവരമോ നേടുന്നതിൽ മാത്തൻ ചേട്ടന് തെല്ലും താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഭാര്യയുടെ 9-ാമത്തെ പ്രസവമായപ്പോഴേക്കും വൈദ്യശാസ്ത്ര മേഖലയുടെ അഭാവം പാവം മാത്തൻ ചേട്ടനും കുടുംബവും വീണ്ടുപോണം അറിഞ്ഞു. അപ്പനൊന്നും പറയാണ്ടെ അരിയൻ വരും, കിട്ടുന്ന പതിനെട്ടിലടിക്കും. അതെ പലക്കൂടെ കൂട്ടിയിട്ടില്ല തന്നെ. അമ്മ ഒമ്പ കൊടുത്തു വെച്ചാൽ 2 പേരെ ഓപ്പറേഷൻ ചെയ്തെടുക്കായിരുന്നു. ഡോക്ടറിനോട് ചോദിച്ചു, എന്നോട് അമ്മ ഞാൻ മൂത്തതല്ലേ, അമ്മ വേണം കുഞ്ഞുങ്ങളെ, മകനെ കുഞ്ഞിനെ വേണമെന്ന് ചോദിച്ചു. എനിക്ക് എൻ്റെ അമ്മയെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളെ ആ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്ത് കഷ്ണി ചികിത്സയാക്കി എൻ്റെ തരും. അന്ന് വാര ഡോക്ടർ പറഞ്ഞു ഇവിടെ ആനക്കുഴിക്കുണ്ടായിരുന്നു, പുള്ളി ശ്വാസാപ്പ് തന്നെയാണ് കൂടുതൽ കൂടുതലും നേഴ്സ്.
ഒരു വലിയ പാളക്കകത്ത് കീഴ് മുറിച്ച് കരണിച്ച് എൻ്റെ തന്നെ ഞാൻ പറഞ്ഞു. അന്ന് പള്ളി കൊണ്ട് പള്ളി കൊണ്ടാക്കാൻ പോകും, പറമ്പിൽ കൊണ്ട് കുഴിച്ചിട്ടു. അന്ന് മുതലെ അടുത്ത് ഇവിടെ തോട്ടത്തിൽ ഇപ്പം ഞാൻ താഴ്ന്ന താഴെ പഴയ റോഡിൻ്റെ അവിടെ ഒരു 30 തരം മേടിച്ചു. അവിടെ കുറ്റി അടിച്ച് 3 ലൈനായിട്ട് കുറ്റി അടിച്ച് 40 അരിമീൻ അങ്ങനെ വളർത്തി. പോത്തിൻകുട്ടന്മാരുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവ് മാത്തൻ ചേട്ടനുണ്ട്. എന്നാൽ അവയെ മേയ്ക്കാനുള്ള സ്ഥലം കണ്ടെത്തുക എന്നത് വിഷമം പിടിച്ച ഒരു പണിയായി. എങ്കിലും മക്കൾ പോത്തിൻകൂട്ടത്തെയും മേയിച്ച് ദൂര സ്ഥലങ്ങളിൽ പോവുക പതിവായിരുന്നു. അന്ന് കേസിക്കുരി മുതലാളിക്ക് 10-700 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു കിഴക്കാമട്ടക്കട്ടെ. അവിടെ നിന്ന് കൃഷികളായപ്പം തീറ്റാൻ സൗകര്യമില്ല. ഈ മാട്ടുകെട്ട വഴി അടിച്ചുകൊണ്ട് അയ്യപ്പങ്ങ വഴി പഴയ അമ്പലത്തിൻ്റെ അവിടെ ചെന്നിട്ട് ആന പുഴ വഴി ഞാന് പോട്ടുമായിട്ട് അടുക്കുകയല്ല ആന ഇതിൻ്റെ നടുക്ക്. ഞാൻ അന്ന് ഇപ്പം ഇത്രയല്ലേ ഉള്ളു, ഒരു 10-11 വർഷം മുമ്പേ ഞാൻ എന്നെ ഉണ്ട് കുട്ടിക്കും. അന്ന് എനിക്കൊരു 12 വയസ്സ് വരും ഇവിടെ വരുന്ന കാലത്ത്. ഈ എരുമ ഈ ആനയുടെ മണം എടുക്കുമ്പോഴും ഇങ്ങനെ നോക്കി നോക്കുമ്പോഴത്തേ ആന വാലിങ്ങോട്ട് ചുരുട്ടും. ഈ അട്ട നമ്മൾ എത്തി തുടങ്ങും, അട്ട ചുരുളല്ലേ, അതുമാതിരി ചുരുളും വാലിങ്ങോട്ട് ചുരുട്ടുന്നതാണ് ഒരു ഒറ്റ പോക്ക് പീക്ക് പീക്ക് വെക്കുന്നത്. ഒറ്റ അടയൊക്കെ കാണാം, പോകുന്ന കാണാം. അവിടെ അപ്പോഴത്തെ തീർക്കാൻ കഴിയും എന്നല്ലേ. ഞാനതിനാണെങ്കിൽ എന്നെ എനിക്ക് തന്നെ ഞാൻ എൻ്റെ ദൈവം എന്നെ ഓടേണ്ടി ഈ പോത്തുകൊണ്ട് തിരിച്ചൊരു ഒരു 3 മണി ആകുമ്പോഴത്തെ അവിടെ നിങ്ങൾ അടിക്കും. അങ്ങ് ഇരണ്ടേ ഉടനെ 6-7 കിലോമീറ്റർ കിഴക്കമാട്ടക്കിട്ട് ചേരണം. അങ്ങനെ ആയി മടുത്തു. സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ മാത്തച്ചാച്ചൻ്റെ വിപ്ലവത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. മക്കളും ഒട്ടും മോശക്കാരല്ലായിരുന്നു. നാട്ടിലാണെങ്കിൽ പൊതുവെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. മാട്ടുക്കട്ടയിൽ കൂടുതൽ കൂടുതൽ പീഡികകൾ, ഒരു സിനിമാ കൊട്ടക, ഒപ്പം ബീഡി തെറുപ്പുകാരൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ സിഗരറ്റ് കച്ചവടവും, അങ്ങനെ എല്ലാം കൊണ്ടും പൊടി പൊടിച്ച് കാലം മുന്നോട്ട് പോകുന്നു. ഒപ്പം മേരുകുളത്ത് കുഴപ്പമില്ലാത്ത ഒരു LP സ്കൂൾ. ഇതിനിടയിൽ പോകെ അതും വളർന്നു.